ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് അൺഇൻഫോംഡ് സെർച്ച് അൽഗോരിതം ഡീറ്റെയിൽ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ ആദ്യം വരുന്നതാണ് BFS എന്ന് പറയുന്നത്, ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച്. അപ്പോൾ നമ്മൾ BFS അൽഗോരിതം നമ്മൾ പൊതുവേ നമ്മളിതിന് മുന്നേയും നമ്മൾ കേട്ടിട്ടുണ്ടാവും, ചെയ്തിട്ടുണ്ടാവും പ്രോബ്ലംസൊക്കെ അല്ലേ. അതായത് നമ്മൾ നോർമലി ട്രീ ട്രാവേഴ്സിങ് അല്ലെങ്കിൽ ഗ്രാഫ് ട്രാവേഴ്സ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നൊരു ബെസ്റ്റ് കോമൺ സെർച്ച് സ്ട്രാറ്റജിയാണ് BFS, ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച്. അപ്പോൾ ഇവിടെ എങ്ങനെ ഇതിൻ്റെ വർക്കിംഗ് നടക്കുന്നത്? ഇറ്റ് സ്റ്റാർട്ട് സെർച്ചിങ് ഫ്രം ദ റൂട്ട് നോഡ് ഓഫ് ദ ട്രീ ആൻഡ് എക്സ്പാൻസ് ഓൾ സക്സസർ നോഡ് അറ്റ് ദ കറൻറ്റ് ലെവൽ ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് നോഡ് ഓഫ് ദ നെക്സ്റ്റ് ലെവൽ. നമ്മൾ ആദ്യം റൂട്ട് നോഡിൽ തുടങ്ങും, തൊട്ടടുത്ത നോഡിലേക്ക് നമ്മൾ എത്തും. അപ്പോൾ എത്തുന്നത് സക്സസർ നോഡിലോട്ടാണ്, താഴത്തെ നോഡിലോട്ട്. എന്നിട്ട് ആ ലെവൽ, ആ ലെവൽ കംപ്ലീറ്റ് ആക്കുന്ന വരെ പോയിട്ടാണ് നമ്മൾ അടുത്ത ലെവലിലേക്ക് പോകുന്നത്. അപ്പോൾ ഒരു ലെവലിലുള്ള നോഡുകളായിരിക്കും നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നത്, കംപ്ലീറ്റ് ആക്കുക. അതുമാത്രമല്ല, നമ്മൾ BFS യൂസ് ചെയ്യുന്നത് ഫിഫോസ് ക്യൂഡ് ഡേറ്റാ സ്ട്രക്ചറാണ്. അതായത് ആദ്യം വരുന്ന ആളെ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഔട്ടാക്കി കളയും. അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് പോലെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഒക്കെ എന്താണ്? BFS will provide a solution if any solution exists. ഒരു സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും BFS ആ സൊല്യൂഷൻ തന്നെ നമുക്ക് കാണിച്ചു തരും. ഇഫ് ദർ ആർ മോർ ദാൻ വൺ സൊല്യൂഷൻ ഫോർ എ ഗിവൺ പ്രോബ്ലം, ദൻ BFS will provide the minimal solution which require the least number of steps. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ, ആ നമ്മൾ എടുക്കുന്ന ഒരു പ്രോബ്ലത്തിന് ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് ഇവിടെ ഉണ്ടെങ്കിൽ ഏറ്റവും അധികം സ്റ്റെപ്പ് കുറഞ്ഞ, ലീസ്റ്റ് സ്റ്റെപ്പുള്ള ഒരു മിനിമൽ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും BFS നമുക്ക് ആദ്യം തന്നെ കാണിച്ച് തരിക. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ഇറ്റ് നീഡ്സ് ലോട്ട് ഓഫ് ടൈം ഇഫ് ദ സൊല്യൂഷൻ ഈസ് ഫാർ അവേ ഫ്രം ദ റൂട്ട് നോഡ്. അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ട്രീയിൽ നമുക്ക് BFS ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് മാത്രമല്ല, അതിന് അതിൻ്റേതായിട്ടുള്ള മെമ്മറിയും അപ്പം ഒരുപാട് ആവശ്യമായിട്ട് വരും. അതായത് ഒരു ട്രീ വലുതാകുന്ന അനുസരിച്ച് അതിൻ്റെ മെമ്മറിയും കൂടും, അതിൻ്റെ ഒപ്റ്റിമൽ സൊല്യൂഷൻ ഇത്തിരി കുറയും. നമ്മളത് ചെയ്യാനായിട്ട് ഒരുപാട് ടൈം നമ്മളിവിടെ എടുക്കേണ്ടി വരും. ഓക്കെ, അപ്പം നമുക്കിതിനൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമ്മളിവിടെ ഒരു ട്രീ നമ്മൾ ചെയ്യുന്ന മീൻസ് വരച്ചിട്ടുണ്ട്. ആ ട്രീയുടെ നമ്മൾ ഗോൾ എന്ന് പറയുന്നത് നമുക്ക് കെയിലെത്തണം. അപ്പം നമ്മൾ റൂട്ട് നോഡ് S ആണ്. അപ്പം നമുക്കത് എങ്ങനെ പോകാം എന്ന് നോക്കാം. ഇതാണ് നമ്മളെ നോഡ്. ഓക്കെ, സോ ഇത് നമ്മളെ ട്രീ. അപ്പം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് റൂട്ട് നോഡ് S ആണ്. S നമുക്കിനി എങ്ങോട്ട് പോകണം? കെയിലോട്ട് പോകണം. സിമ്പിളാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, നമുക്ക് ട്രീയിൽ എപ്പോഴും ബേസിക്സ് ആയിട്ട് ലെവൽ 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ S നിൽക്കുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 0th ലെവൽ, 1, 2, 3, 4. അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു, BFS നമുക്ക് ഒരു ലെവൽ കംപ്ലീറ്റ് ആക്കാതെ മറ്റൊരു ലെവലിലേക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്? ആദ്യം S എത്തും. S നമ്മൾ പിന്നെ A പോകുന്നത്. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. ഒരു നമ്മൾ നേരിട്ട് നോക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് പോകും. ഇനി ഈ ഇത് A എന്ന് പറഞ്ഞാൽ ലെവൽ 1 നിൽക്കുന്ന ആളാണ് അല്ലേ, 1 നോഡാണ്. അപ്പം നമ്മൾ ഇനി എന്ത് ചെയ്യണം? ആ നോഡ് മീൻസ് ആ ലെവൽ നമ്മൾ കംപ്ലീറ്റ് ആക്കണം. അപ്പം നമ്മൾ A ഇനി എങ്ങോട്ട് പോവുക? B പോവുക. അപ്പോൾ B പോയി. ഇനി നമ്മൾ തിരിച്ച് സക്സസറിലേക്ക് വരും. അത് C ആണ്. C ന്ന് പിന്നെ D ന്ന് പിന്നെ G ന്ന് പിന്നെ H. കാരണം ആ ലെവൽ കംപ്ലീറ്റ് ആക്കാതെ തിരിച്ച് വരാനായിട്ട് പറ്റില്ല. ഇനി നമ്മൾ എങ്ങോട്ട് പോവും? Eയിലോട്ട് പോവും. Eന്ന് പിന്നെ F ഇന്ന് പിന്നെ I, ലാസ്റ്റ് K. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ BFS ചെയ്യുന്നത്, ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച്. അപ്പോൾ ഓരോ ലെവലും കംപ്ലീറ്റ് ആക്കിയാണ് നമ്മൾ പോകുന്നത്. അപ്പം നമുക്ക് ദാണ്ട ഇതേപോലെ പാത്ത് കിട്ടും. S to A, A to B, B to C, C to D, D to G, G to H, H to E, E to F, F to I, ആൻഡ് I to K. അതാണ് നമ്മളുടെ പാത്ത്. ഇതായിരിക്കും ഇതിൻ്റെ ഒരു ഒപ്റ്റിമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ BFS പെർഫോം ചെയ്യുന്നത്. ഇനി നമ്മളിതിൻ്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ ഓൾറെഡി സെർച്ച് അൽഗോരിതത്തിൻ്റെ. അപ്പോൾ അത് വെച്ച് നമ്മൾ പറയുകയാണ്, ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എത്രയാണ്? ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഇവിടെ ഓർഡർ ഓഫ് B raised to D ആണ്. അപ്പോൾ എന്താണ് ഡി? ഡി എന്ന് വെച്ചാൽ ഡെപ്ത് ആണ്. ബി എന്ന് വെച്ചാൽ ആ നോഡിനെയാണ്. നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന ട്രീയിലെ ഓരോ നോഡിനെയാണ് നമ്മൾ ബി എന്നുള്ള ലെവൽ വെച്ചിട്ട് നമ്മൾ കാണിക്കുന്നത്. ഓരോ സ്റ്റേറ്റിലെ ഓരോ നോഡ്. അപ്പോൾ നമുക്ക് ഒരു എന്താ പറയുക, BFSൻ്റെ ടൈം കോംപ്ലക്സിറ്റി കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഓർഡർ ഓഫ് B raised to D കണ്ടുപിടിച്ചാൽ മതി. ഇനി സ്പേസ് കോംപ്ലക്സിറ്റിയും സെയിം ഇതാണ്, ഓർഡർ ഓഫ് B raised to
ഡി തന്നെയാണ്. പിന്നെ ഇവിടെ കംപ്ലീറ്റ്നെസ്സും ഉണ്ട്, ഒപ്റ്റിമാലിറ്റി ഉണ്ട്. ബി എഫ് എസ് ഇസ് ഒപ്റ്റിമൽ ഇഫ് പാത്ത് കോസ് ഈസ് എ നൺ ഡിക്രീസിങ് ഫംഗ്ഷൻ ഓഫ് ദി ഡെപ്ത് ഓഫ് ദി നോഡ്. അതായത് നോഡ് കൂടുന്നതിനനുസരിച്ച് നോഡിൻ്റെ ഫംഗ്ഷന് അനുസരിച്ച് അവിടെ പാത്ത് കോസ്റ്റ് കുറയണം, എങ്കിൽ മാത്രമേ അത് ഒപ്റ്റിമാലിറ്റി ഉണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കൂ. ബി എഫ് എസ് ഇസ് കംപ്ലീറ്റ് വിച്ച് മീൻസ് ഇഫ് ദ ഷാലോസ്റ്റ് ഗോൾഡ് നോഡ് ഈസ് അറ്റ് സം ഫൈനൈറ്റ് ഡെപ്ത് ദെൻ ബി എഫ് എസ് വിൽ ഫൈൻഡ് എ സൊല്യൂഷൻ. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ട്രീ ആണ് തരുന്നതെങ്കിൽ നമുക്കൊരു ഒപ്റ്റിമൽ സൊല്യൂഷൻ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും ഒരു മിനിമൽ റേഞ്ചിൽ നിൽക്കുന്ന ഒരു ട്രീയിൽ നല്ല രീതിയിൽ നമുക്കൊരു സൊല്യൂഷൻ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും, കംപ്ലീറ്റ്നെസ്സും ഉണ്ട്. ഓക്കെ, ഇതാണ് നമ്മളെ ഫസ്റ്റ് അൽഗോറിതം, അതായത് ഡെപ്ത് സോറി ബ്രെഡ്ത് ഫസ്റ്റ് സെർച്ച് ബി എഫ് എസ്. ഇനി നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഡി എഫ് എസ് ആണ്, ഡെപ്ത് ഫസ്റ്റ് സെർച്ച് അല്ലേ. ഇതെന്ന് പറഞ്ഞാൽ ഒരു റിക്കേഴ്സീവ് അൽഗോറിതം ആണ് ഫോർ ട്രാവേഴ്സിങ് എ ട്രീ ഓർ ഗ്രാഫ് ഡേറ്റ സ്ട്രക്ചർ. നമ്മൾ ബി എഫ് എസ് എന്താ പറഞ്ഞാൽ നോർമലി ഒരു ട്രീയോ അല്ലെങ്കിൽ ഒരു ഗ്രാഫോ റിവേഴ്സ് സോറി ട്രാവേഴ്സ് ചെയ്യാനുള്ള ഒരു അൽഗോറിതം. ഇവിടെ അങ്ങനല്ല, ഇതൊരു റിക്കേഴ്സീവ് അൽഗോറിതം ആണ്. ഇനി ഇറ്റ് ഈസ് കോൾഡ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ബിക്കോസ് ഇറ്റ് സ്റ്റാർട്ട് ഫ്രം ദ റൂട്ട് നോഡ് ആൻഡ് ഫോളോസ് ഈച്ച് പാത്ത് ടു ഇറ്റ്സ് ഗ്രേറ്റസ്റ്റ് ഡെപ്ത് നോഡ് ബിഫോർ മൂവിങ് ടു ദ നെക്സ്റ്റ് പാത്ത്. അപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നത് റൂട്ട് നോഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും, എന്നിട്ട് നമ്മൾ ഏറ്റവും ഗ്രേറ്റസ്റ്റ് പാത്ത് നോഡിലോട്ടാണ് നമ്മൾ പിന്നെ മൂവ് ചെയ്യുന്നത്, അടുത്ത പാത്തിലോട്ട് പോകുന്നതിന് മുന്നേ ആയിട്ട്. ഇനി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്റ്റാക്ക് ആണ്. ഓക്കെ, അപ്പോൾ ബി എഫ് എസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ക്യൂ ആണ്, ഫിഫോ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇവിടെ സ്റ്റാക്ക് ആകുമ്പോൾ അത് ലിഫോ ആണ്, ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് ആണ്. ഓക്കെ, ഏകദേശം ബി എഫ് എസ് പോലെ തന്നെയാണ് ഡി എഫ് എസ് അൽഗോറിതം നമ്മൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുന്നത്. ഇനി ബാക്ക് ട്രാക്കിംഗ് ഈസ് എൻ അൽഗോറിതം ടെക്നിക് ഫോർ ഫൈൻഡിങ് ഓൾ പോസിബിൾ സൊല്യൂഷൻ യൂസിങ് റിക്കേഴ്ഷൻ. നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞല്ലോ ഡെപ്ത് ഫസ്റ്റ് സെർച്ച് എന്ന് പറയുമ്പം നമ്മൾ അവിടെ ഒരു റിക്കേഴ്സീവ് അൽഗോറിതം ആണ് നമുക്കൊരു ട്രീ അല്ലെങ്കിൽ ഗ്രാഫ് ട്രാവേഴ്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ റിക്കേഴ്സീവ് അൽഗോറിതം എന്ന് പറയുമ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്നൊരു സംഭവമാണ് ബാക്ക് ട്രാക്കിംഗ്. എന്താണ് ബാക്ക് ട്രാക്കിംഗ് എന്ന് നമുക്കറിയായിരിക്കും. നമ്മളൊരു ഒരു പോയിന്റിലേക്ക് എത്തിയിട്ട് നമുക്ക് ഇനി ആ പോയിന്റിൽ നിന്ന് ഫെർദർ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എങ്കിൽ നമ്മൾ തിരിച്ചു പോകും, വന്ന വഴി നമ്മൾ ബാക്കിലോട്ട് മൂവ് ചെയ്തിട്ട് നമ്മൾ പിന്നെയും നമ്മൾ ഒന്നിന്ന് റീസ്റ്റാർട്ട് ചെയ്യും. അതായത് അതുകൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഏത് നോഡിലാണെങ്കിൽ നമ്മളൊരു ഏത് പോയിന്റിലാണ് നിൽക്കുന്നത് അവിടെ നമുക്ക് ഫെർദർ മുന്നോട്ട് പോകാൻ പറ്റില്ലെങ്കിൽ അവിടെ വെച്ച് നമുക്ക് നിർത്തുകയല്ല, നമ്മൾ തിരിച്ചു പോയി നമ്മൾ വന്ന വഴിയെ പോയിട്ട് തെറ്റുകളുണ്ടെങ്കിൽ തിരുത്തിയിട്ട് നമ്മൾ പിന്നെയും തിരിച്ച് വരികയാണ്. അപ്പോൾ നമുക്കൊരു പോസിബിൾ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള സൊല്യൂഷൻ നമുക്കവിടെ കിട്ടും. ഇനി നമ്മൾ ഡി എഫ് എസിൻ്റെ അഡ്വാൻറ്റേജസ് പറയുകയാണെങ്കിൽ ഇറ്റ് റിക്വയർസ് വെരി ലെസ് മെമ്മറി ആസ് ഇറ്റ് ഓൺലി നീഡ്സ് ടു സ്റ്റോർ അപ്പ് സ്റ്റാക്ക് ഓഫ് ദ നോഡ് ഓൺ ദ പാത്ത് ഫ്രം റൂട്ട് നോഡ് ടു ദ കറൻറ്റ് നോഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ബി എഫ് എസിൻ്റെ അത്രയും ഒരു മെമ്മറിയുടെ ആവശ്യം ഇവിടെ ഡി എഫ് എസിന് വരുന്നില്ല. അത് കൂടാതെ തന്നെ ബി എഫ് എസിനെ കാട്ടിലും കുറച്ചും കൂടെ ലെസ് ടൈം മതി ഇവിടെ ട്രാവേഴ്സ് ചെയ്യാനായിട്ട് എടുക്കുന്നത്. ഇനി ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്? ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് മെനി സ്റ്റേറ്റ് കീപ് റീ ഒക്കറിങ് ആൻഡ് ദർ ഇസ് നോ ഗ്യാരണ്ടി ഓഫ് ഫൈൻഡിങ് ദ സൊല്യൂഷൻ അല്ലേ. നമ്മൾ നേരത്തെ റിക്കേഴ്ഷൻ എന്ന് പറഞ്ഞല്ലോ. അപ്പം വന്ന നോഡുകൾ പിന്നെയും പിന്നെയും വരാനുള്ള സാധ്യത ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഒരു ബെറ്റർ സൊല്യൂഷൻ ചിലപ്പോൾ കിട്ടണം എന്ന് ഒരു ഗ്യാരണ്ടി നമുക്ക് ഇല്ല. അതുപോലെ ഇറ്റ് ഗോസ് ഫോർ ഡീപ് ഡൗൺ സെർച്ചിങ് ആൻഡ് സം ടൈം ഇറ്റ് മേ ഗോ ടു ദ ഇൻഫിനിറ്റ് ലൂപ്പ്. ചില സമയത്ത് അങ്ങ് ഇൻഫിനിറ്റ് ലൂപ്പിലായി പോകും, കാരണം റിക്കേഴ്സീവ് ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ കയറിയ നോഡുകൾ പിന്നെയും പിന്നെയും കയറി നമുക്ക് അങ്ങനെയൊരു സൊല്യൂഷനായിരിക്കും നമുക്കിവിടെ കിട്ടുന്നത്. സോ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദ ബിലോ സെർച്ച് ട്രീ വി ഹാവ് ഷോൺ ദ ഫോളോ ഫ്ലോ ഓഫ് ഡെപ്ത് ഫസ്റ്റ് സെർച്ച് ദെൻ ഇറ്റ് വിൽ ഫോളോ ദ ഓൾഡ്രസ്. നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ഡി എഫ് എസിൽ ചെയ്ത് പോകുന്നത്. ആദ്യം നമ്മൾ റൂട്ട് നോഡ് എടുക്കും, റൂട്ട് നോഡിൽ നിന്ന് പിന്നെ നമ്മൾ ലെഫ്റ്റ് നോഡിലേക്ക് പോകും, ലെഫ്റ്റിൽ നിന്ന് പിന്നെ നമ്മൾ റൈറ്റിലേക്ക് പോകും. ഇങ്ങനെയാണ് പോകുന്നത്. ആദ്യം ഇത് റൂട്ട് നോഡ്, റൂട്ട് നോഡിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് നോഡ്, ലെഫ്റ്റ് നോഡിൽ നമ്മൾ റൈറ്റ് നോഡ്. ഈ ഒരു ഫാഷനിലാണ് നമ്മൾ പോകുന്നത്. ഓക്കെ, സോ ഇറ്റ് വിൽ സ്റ്റാർട്ട് സെർച്ചിങ് ഫ്രം റൂട്ട് നോഡ് എസ് ആൻഡ് ട്രാവേഴ്സ് എ ദെൻ ബി ദെൻ ഡി ഇ. ആഫ്റ്റർ ട്രാവേഴ്സിങ് ഇ ഇറ്റ് വിൽ ബാക്ക് ട്രാക്ക് ദ ട്രീ എസ് ഇ ഹാസ് നോ അതർ സക്സസർ and still gold node is not found. So after backtracking it will traverse node C and then G, then here it will terminate as it found a gold node. appo endha sambhavam namukku nokkam. appo idana nammala figure. okay, appo nammala normally evadu nammal start cheyyum S ne start cheyyum because S aanu nammala root node start cheyidu. ini nammal left node like pogum. appo left node A aanu. എ എന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനിയും എയുടെ തന്നെ ലെഫ്റ്റ് നോഡ് കിടപ്പുണ്ട് അല്ലേ. ഡെപ്ത് അല്ലേ, നമ്മൾ ഡെപ്തിൽ പോയാലും നമുക്ക് സംഭവം കിട്ടത്തുള്ളൂ ഡെപ്ത് ഫസ്റ്റ് സെർച്ചിൽ. അപ്പോൾ എയുടെ ലെഫ്റ്റ് നോഡ് പിന്നെയും ബി ആണ്, ബിയുടേത് പിന്നെയും
ഡി ആണ്. അപ്പം നമ്മൾ ഡി വരെ എത്തി. അപ്പം നമ്മൾ ലെഫ്റ്റ് നോഡ് എല്ലാം തന്നെ കഴിഞ്ഞു. ഇനി നമ്മൾ എങ്ങോട്ട് പോകും? റൈറ്റിലോട്ട് പോകും. അപ്പം നമ്മൾ ഡി ഇന്ന് ഇയിലോട്ട് പോകും. ഇയിലെത്തി. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? ഇനി നമ്മൾ പോകേണ്ടത് നമുക്ക് ബാക്ക് ട്രാക്ക് ചെയ്ത് ബിയിൽ പോയിട്ട് പിന്നെ എയിൽ പോയിട്ട് സിയിലേക്ക് എത്താം. അത് ഇവിടെ ഇപ്പം നമ്മൾ കാണിച്ചിരിക്കുന്ന ഇ നമ്മൾ നേരെ സിയിലേക്ക് പോയി, സി നമ്മൾ നേരെ ജിയിലേക്ക് വന്നു. അപ്പം ഇവിടെയുള്ള പ്രത്യേകത, നമ്മൾ ആ എസിൻ്റെ ലെഫ്റ്റ് നോഡുകൾ എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റൈറ്റിലോട്ട് പോകുന്നത്. ഇനി നമ്മൾ നേരെ എച്ചിലേക്ക് പോവും. ഐ ജെ സോറി ഐ പിന്നെ കെ പിന്നെ ജെ, ഇങ്ങനെയാണ് നമ്മൾ കംപ്ലീറ്റ് ആക്കുന്നത്. അതായത് ഡെപ്ത് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആക്കുക. ഇനി ഇവിടെയും ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് എൻ റൈസ് ടു എം ആണ്. അപ്പോൾ എം എന്ന് പറയുന്നത് അതിൻ്റെ ഡെപ്തും, എൻ എന്ന് പറയുന്നത് നോഡും ആണ്. ഓക്കെ. ഇനി സ്പേസ് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് ബി എം ആണ്. ഒപ്റ്റിമലാണ്. അതുപോലെ തന്നെ കംപ്ലീറ്റ്നെസ്സും ഏകദേശം ഇവിടെ ഉള്ള ഒരു അൽഗോറിതം ആണ്. ഓക്കെ. ഇനി ആ ഒപ്റ്റിമൽ ആണോയെന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് ഒപ്റ്റിമൽ അല്ലെന്ന് വേണം നമ്മൾ പറയാൻ. ഒപ്റ്റിമൽ ആണ്, പക്ഷേ ഡെഫിനറ്റ്ലി പക്ക ഒരു ഒപ്റ്റിമാലിറ്റി ഇവിടെ ഇല്ല. കാരണം എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വന്ന നോഡുകൾ പിന്നെയും പിന്നെ റിപ്പീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് അതൊരു ബെറ്റർ സൊല്യൂഷൻ ആവണമെന്ന് ഒരിക്കലും നിർബന്ധം ഇല്ല. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ മൂന്നാമത്തെ നോഡെന്ന് വെച്ചാൽ ഡെപ്ത് ലിമിറ്റഡ് സെർച്ച് അൽഗോരിതമാണ്. സോ ഇത് ഏകദേശം നമ്മൾ ഡി എഫ് എസ് ആയിട്ട് ബന്ധം ഉണ്ടെങ്കിലും ഇവിടെ നമുക്കൊരു പ്രീ ഡിറ്റർമൈൻഡ് ആയിട്ടുള്ള ലിമിറ്റ് ഉണ്ട്, അതായത് ഒരു പാത്ത് ലിമിറ്റ് ഉണ്ട്. സോ ഇറ്റ് ക്യാൻ സെർച്ച് ക്യാൻ സോൾവ് ദ ഡ്രോബാക്ക് ഓഫ് ദ ഇൻഫിനിറ്റ് പാത്ത് ഇൻ ദ ഡെപ്ത് ഓഫ് എ സെർച്ച്. അപ്പോൾ മെയിനായിട്ടും നമ്മൾ ഈ ഡെപ്ത് ലിമിറ്റഡ് സെർച്ച് അൽഗോരിതം കൊണ്ടുവന്നത് ഡി എഫ് എസിൻ്റെ ആ ഒരു റിക്കേഴ്സീവ് ആയിട്ടുള്ള നേച്ചർ കളഞ്ഞിട്ടുള്ള ഒരു അൽഗോരിതമായിട്ടാണ്. അതായത് പിന്നെയും പിന്നെയും നോഡുകൾ വരിക അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ലൂപ്പിലേക്ക് കയറി പോകുക എന്നുള്ളൊരു ഡിസഡ്വാൻറ്റേജ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് റിക്കവർ ചെയ്യാനാണ് നമ്മൾ ഡെപ്ത് ലിമിറ്റഡ് സെർച്ച് അൽഗോരിതം ഡി എൽ എസ് എന്ന് പറയുന്ന അൽഗോരിതം നമ്മൾ കൊണ്ടുവന്നത്. ഓക്കെ. സോ ഇൻ ദിസ് അൽഗോരിതം ദ നോഡ് അറ്റ് ദ ഡെപ്ത് ലിമിറ്റ് വിൽ ട്രീറ്റ് ആസ് ഇറ്റ് ഹാസ് നോ സക്സസർ നോഡ്സ് ഫർദർ. നമുക്ക് ഇനി സക്സസർ നോഡ് ഇല്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത്, ഇവിടെ അതിനെ കാണുന്നത്. ഇനി രണ്ട് കണ്ടീഷൻസ് വരുമ്പം നമുക്ക് ഓട്ടോമാറ്റിക്കലി ഡെപ്ത് ലിമിറ്റഡ് സെർച്ച് നമ്മൾ ടെർമിനേറ്റ് ആയിപ്പോവും. അതിൽ ഒന്നാമത്തെ കണ്ടീഷനാണ് സ്റ്റാൻഡേർഡ് ഫെയിലിയർ വാല്യൂ. ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് പ്രോബ്ലം ഡസ് നോട്ട് ഹാവ് എനി സൊല്യൂഷൻ. അതായത് ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ട്രീയിൽ, നമുക്ക് തന്നിരിക്കുന്ന പ്രോബ്ലത്തിൽ നമുക്ക് ഒരിക്കലും സൊല്യൂഷൻ കിട്ടാത്ത പ്രോബ്ലം ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന രീതി ഡെപ്ത് ലിമിറ്റഡ് സെർച്ച് വഴിയാണെങ്കിൽ നമുക്ക് അവിടെ ടെർമിനേഷൻ ആയിരിക്കും കിട്ടാറ്. അതുപോലെ തന്നെ കട്ട് ഓഫ് ഫെയിലിയർ വാല്യൂ, ഇറ്റ് ഡിഫൈൻസ് നോ സൊല്യൂഷൻ ഫോർ ദ പ്രോബ്ലം വിത്തിൻ എ ഗിവൺ ഡെപ്ത് ലിമിറ്റ്. അതായത് ഒരു നമ്മളൊരു ഡെപ്ത് ലിമിറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ആ ഡെപ്ത് ലിമിറ്റിൽ നമുക്കൊരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കാണാനായിട്ട് പറ്റില്ല. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ പലപ്പോഴും എന്ത് ചെയ്യാം, ആ ഡെപ്ത് ലിമിറ്റ് സെർച്ചിൽ നിന്ന് നമുക്ക് ടെർമിനേറ്റ് ആയി പോകാനായിട്ട് സാധിക്കും. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു മെമ്മറി എഫിഷ്യൻ്റ് ആണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പം ഇത് ഇൻകംപ്ലീറ്റ്നെസ് ആണ്. ഇറ്റ് മേ നോട്ട് ബി ഒപ്റ്റിമൽ ഇഫ് ദ പ്രോബ്ലം ഹാസ് മോർ ദൻ വൺ സൊല്യൂഷൻ. ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻ വന്നാൽ ഇത് ഒപ്റ്റിമൽ ആണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു ഒരു ട്രീ തന്നിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ്. നമ്മൾ ആദ്യം എസ്സിയിൽ നിന്ന് എയിലേക്ക് പോയി, ലെഫ്റ്റ് നോഡിലേക്ക് പോയി, റൂട്ട് ചെയ്ത് ലെഫ്റ്റിലേക്ക് പോയി. എയിൽ നമ്മൾ പിന്നെയും സിയിലേക്ക് എത്തി. സിയിൽ നിന്ന് വീണ് നമ്മൾ ഇയിലേക്കല്ല പോകുന്നത്, നമ്മൾ പിന്നെ പോകുന്നത് ഡിയിലേക്കാണ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആ ലെവൽ കംപ്ലീറ്റ് ആക്കിയിട്ട് പോകാനുള്ള ഒരു രീതിയാണ്. അതായത് നമ്മളുടെ ഡെപ്ത് നമ്മൾ ലിമിറ്റ് ചെയ്യുന്നതുകൊണ്ട്, ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് റൂട്ട് നോഡ്, അടുത്ത ലെവൽ വൺ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്തത്, എസ്സിലേക്ക് എത്തി. എസ്സിൽ നിന്ന് പിന്നെ നമ്മൾ ലെവൽ ടുവിലേക്ക് സിയിലേക്ക് പോയി. സി ഡി കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ പിന്നെ പോകുന്നത് ലെവൽ വണ്ണിലേക്കാണ്. ബി ബി നമുക്ക് പിന്നെ ഐ ജെ ആ ഒരു രീതിയിൽ വരാം. ഇനി നമ്മൾ എന്ത് ചെയ്യും, ജെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരെ ഇ എഫ് പിന്നെ ജി എച്ചിലേക്ക് വരാം. പക്ഷേ നമ്മൾ ഡെപ്ത് ലിമിറ്റഡ് സെർച്ചിനകത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തേക്കുന്ന ഡെപ്ത് അനുസരിച്ച് മാത്രമേ അവർ വർക്ക് ചെയ്യൂ. ഇപ്പോൾ ഇത്രയും ടു ലെവൽസ് ഡെപ്ത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തേർഡ് നോഡുകൾ ഒന്നും തന്നെ, മീൻസ് തേർഡ് ലെവൽ നോഡുകൾ ഒന്നും തന്നെ അവർ എടുക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അങ്ങനെയാണ് ഡെപ്ത് ലിമിറ്റഡ് സെർച്ചിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഇനി ഡി എൽ എസ് സെർച്ച് അൽഗോരിതം ഇസ് കംപ്ലീറ്റ് ദ സൊല്യൂഷൻ ഇസ് അബൌ ദ ഡെപ്ത് ലിമിറ്റ്. അതായത് ഡെപ്ത് ലിമിറ്റിനുള്ളിൽ തന്നെ ആണെങ്കിൽ അത് കംപ്ലീറ്റ് ആണ്, അല്ലെങ്കിൽ അത് കംപ്ലീറ്റ്നെസ് അല്ല.
അതുപോലെ ഇവിടുത്തെ ടൈം കോംപ്ലക്സിറ്റി വരുന്നത് ഓർഡർ ഓഫ് ബി റേസ് ടു എല്ലും സ്പേസ് കോംപ്ലക്സിറ്റി വരുന്നത് ഓർഡർ ഓഫ് ബി ഇൻറ്റു എല്ലു ആണ്. എല്ലെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ നമ്മൾ ഡെപ്തിൻ്റെ ലിമിറ്റാണ് കേട്ടോ. ഇനി ഒപ്റ്റിമൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഒന്നിൽ കൂടുതൽ സൊല്യൂഷൻസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തല്ല, ഇത് ഒപ്റ്റിമാലിറ്റി സൊല്യൂഷനാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല.